നമസ്കാരം. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ഏകദേശം 1.5 വർഷം കഴിയുന്നു യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയിട്ട്. ഇതിനോടനുബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ പലതും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. ഇത് റഷ്യയുടെ ചില സാമ്പത്തിക വിപണന മേഖലയിലൊക്കെ അവരെ കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ വന്ന എല്ലാ നീക്കങ്ങൾക്കും ഇപ്പോൾ റഷ്യ മറുപടി നൽകിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ. ലോകത്തെ ഏറ്റവും ശക്തമായതും വേഗത ഏറിയതും എന്ന് അവകാശപ്പെടുന്ന ബ്യൂറെവെസ്നിക് എന്ന സ്കൈഫോൾ മിസൈലാണ് നിലവിൽ റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത്. നാറ്റോയാണ് ഈ ഒരു മിസൈലിന് സ്കൈഫോൾ എന്ന പേര് നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2018 തന്നെ ഈ മിസൈലിനെ പറ്റിയുള്ള സൂചനകളൊക്കെയും ലോകത്തിന് നൽകിയിരുന്നു. യുദ്ധതന്ത്രത്തിൽ മേധാവിത്വം തുടരാൻ ഇത് റഷ്യയെ സഹായിക്കുമെന്ന് തന്നെയാണ് പുടിൻ ഉറച്ചു വിശ്വസിക്കുന്നതും. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ആണവ പോർമുന വഹിക്കാനാവുന്ന ക്രൂസ് മിസൈലാണിത്. 20,000 കിലോമീറ്ററിലേറെ ദൂരം പിന്നിടാൻ ശേഷിയുള്ളതിനാലാണ് സ്കൈഫോൾ മിസൈൽ എന്ന ഒരു പേര് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ പ്രഹരശേഷിയുള്ള ഈ മിസൈൽ ഉന്നം വയ്ക്കുന്നത് US തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും US ലക്ഷ്യമിടാൻ മിസൈലിന് സാധിക്കുമെന്ന് പറയുന്നു. 50 മുതൽ 100 മീറ്റർ വരെ താഴ്ന്നു പറക്കുന്ന മിസൈലിന് വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ലക്ഷ്യത്തിലെത്താം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ഥിരതയുള്ള മനസ്സുള്ള ആരും തന്നെ റഷ്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് സ്കൈഫോളിന്റെ കരുത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുടിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ സ്ഥിരതയുള്ള ഒരു രാജ്യങ്ങളും മാനസികമായി സ്ഥിരതയുള്ള ആരും റഷ്യക്കെതിരെ ചെറുവിരൽ അനക്കില്ല എന്ന ആത്മവിശ്വാസം ഇതിനോടകം തന്നെ പുടിനുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ സ്കൈഫോൾ എന്ന ഈ ആണവ മിസൈലും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.